उपेक्षिक्यादे मातिस्तं नंकिडुवाना कोटयत्त वाळुम अंदुनी पुण्यवाने स्वीकरिक्कु कैकल नीट्टि आभियामिन ദൈവമക്കളെ, കഴിഞ്ഞ ആഴ്ച ഈ സമയം പൊടിമറ്റം കൺവെൻഷൻ്റെ സമയമായിരുന്നു. എന്തൊരു ആനന്ദമായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു. സത്യത്തിൽ ദൈവത്തെ കണ്ട മനുഷ്യരെ ഞാനവിടെ കണ്ടുമുട്ടി. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടി. തകർച്ചയിലും ദുരന്തത്തിലുമൊക്കെ ദൈവത്തെ പിടിച്ച് എഴുന്നേൽക്കുന്ന മനുഷ്യരെ ഞാനവിടെ കണ്ടുമുട്ടി. അവർക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ എനിക്ക് കിട്ടി. ആ മനുഷ്യരിൽ നിന്ന് കിട്ടിയൊരു ധൈര്യമുണ്ട്, അവരിൽ നിന്ന് കിട്ടിയ ഒരു പ്രതീക്ഷയുണ്ട്, അവരിൽ നിന്ന് കിട്ടിയ ഒരു വചനവ്യാഖ്യാനമുണ്ട്. ഈശോതമ്പുരാൻ പറയുന്നതാ, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ. ഈ പാവങ്ങൾ ജീവിതത്തിൻ്റെ കഷ്ടതകളിലും ക്ലേശങ്ങളിലുമൊക്കെ ക്രിസ്തുവിനെ കണ്ടിരുന്നു. ഇല്ലായ്മയിലും വല്ലായ്മയിലും ക്രിസ്തുവിനെ വല്ലാതെ ചേർത്ത് പിടിച്ചു. വീണപ്പോഴും കരഞ്ഞപ്പോഴും അസ്വസ്ഥതകൾ വന്നപ്പോഴും രോഗം വന്നപ്പോഴും ഈ പാവങ്ങൾ തിരികത്തിച്ച് കൈകൂപ്പി ഈശോയെ കണ്ടു. അവർ വിശ്വസിച്ചു അവൻ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന്. എന്തുമാത്രം കരുത്തുള്ള മനുഷ്യർ! പ്രായമായ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമൊക്കെ വന്ന് അവരുടെ വേദനകളും അവരുടെ പ്രത്യാശയുമൊക്കെ പങ്കുവെച്ചപ്പോൾ ഒരു പുരോഹിതനായ ഞാൻ വിസ്മയം കൊണ്ട് വല്ലാതെ വിസ്മയിക്കുന്ന ഒരു സമയമായിരുന്നു. ഇന്ന് കർത്താവ് പറയുന്ന വിഷയം അതാ, പുത്രനെ കാണുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ദേർ ബി ആൻ എൻഡ് ഫോർ എവരിത്തിങ്. ഈ സഹനത്തിനൊരു അവസാനമുണ്ട്, ഈ സങ്കടങ്ങൾക്കൊരു അവസാനമുണ്ട്, ഈ പരാജയങ്ങൾക്കൊരു അവസാനമുണ്ട്, ഈ നിരാശയ്ക്കൊരു അവസാനമുണ്ട്. നീ ക്രിസ്തുവിലേക്കാണ് നോക്കുന്നതെങ്കിൽ, ഈ വിഷമത്തിൽ നീ ക്രിസ്തുവിലേക്കാണ് നോക്കുന്നതെങ്കിൽ, ക്രിസ്തു നിന്നെ ആനന്ദിപ്പിക്കും. ക്രിസ്തു നിനക്ക് ഒരു പുതിയ പുലരി അവിടുന്ന് നിനക്ക് വേണ്ടി ഉദിപ്പിക്കും. തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തും. പുതിയ വഴികളിലൂടെ നീ നടക്കാൻ തുടങ്ങും. പുതിയ വിജയങ്ങൾ നീ നേടാൻ തുടങ്ങും. മറ്റുള്ളവർ വിസ്മയിക്കുന്ന, നീ തന്നെ വിസ്മയിപ്പിക്കുന്ന, നിന്നെ വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങൾ നിൻ്റെ ദൈവം ചെയ്യും. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഓരോ യാത്രയിലും കൂടെ നടക്കുന്ന ഒരു ക്രിസ്തു, വേദനകളിൽ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു. അങ്ങ് പറഞ്ഞല്ലോ, ഞാൻ സഹായകനെ അയക്കുമെന്ന്, പാരാക്ലെത്തോസ്, എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവൻ, കൂടെ നിൽക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ, കൈത്താങ്ങാകുന്നവൻ. ആ പരിശുദ്ധാത്മാവിനെ നിൻ്റെ മക്കളിലേക്ക് അയക്കണമേ. പെന്തക്കോസ്തായിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും ഓരോ സംഭവങ്ങളും പെന്തക്കോസ്തയായി മാറാൻ അങ്ങ് വരം തരണമേ. സ്വർഗം തുറക്കണമേ. മാരകരോഗങ്ങളും മാഹാരോഗങ്ങളും സുഖപ്പെടട്ടെ. കുടുംബങ്ങൾ സമാധാനം പ്രാപിക്കട്ടെ. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യുവതി യുവാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുമക്കൾക്ക് ഉന്നത വിജയങ്ങൾ ലഭിക്കട്ടെ. രോഗപീഠകളും ദുഃഖങ്ങളും ക്ലേശങ്ങളും തകർച്ചകളും പരാജയങ്ങളും ദാരിദ്ര്യവും കുടുംബങ്ങളിൽ നീങ്ങിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതേ